നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗായത്രി, ഭാവന ഈ അവസ്ഥയില് കുറച്ചു ദിവസം ഇവിടെ കൂടെ നിർത്തിയാലോന്നാ ഞങ്ങൾ ആലോചിക്കുന്നത്. അതൊരു നല്ല കാര്യമാ ഗായത്രി, ഈ സമയത്ത് നമ്മളും അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാ. ജയനിർമ്മല സമ്മതിക്കുന്നുണ്ടോ നോക്കാൻ? അത് തന്നെയാ മാമ ഞങ്ങളുടെ സംശയം. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം പറഞ്ഞു നോക്കണം. അപ്പൊ അറിയാലോ എന്താണ് ജയനിർമ്മലയുടെ മനസ്സിലിരിപ്പെന്ന്. അവിടെ ജയനിർമ്മലക്ക് തന്നെ സഹായത്തിന് ഒരാള് വേണം. അതിന്റെ കൂടെ ഭാവനെ ശ്രദ്ധിക്കാൻ എവിടെയാ സമയം? സൂര്യക്ക് എപ്പോഴും അടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനൊരു തീരുമാനം പറഞ്ഞത് തന്നെ. എന്നാ പിന്നെ വൈകിക്കണ്ട ഗായത്രി, നിങ്ങള് ജയനിർമ്മലടുത്ത് പോയി സംസാരിക്കേ. ഏട്ടത്തി, നമുക്കത് ഫോണിൽ വിളിച്ച് പറഞ്ഞാ പോരെ? അയ്യോ അത് മോശമാ ഗായത്രി. ഇത്തരം കാര്യങ്ങള് നമ്മള് നേരിട്ട് വേണം പോയി സംസാരിച്ച് കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അതാ മര്യാദ. എങ്കി പിന്നെ ഇപ്പൊ തന്നെ പോയാലോ? അതാണ് വേണ്ടത്. എന്ത് കാര്യമായാലും അപ്പൊ തന്നെ അങ്ങ് ക്ലിയർ ചെയ്യണം. അങ്ങനെയാണെങ്കി ആര് പോയി സംസാരിക്കും? ഞാൻ പറയാം, ഗായത്രി മായയും കൂടി പോയി സംസാരിച്ചാ മതി. അതെ ഗായത്രി, അതാ നല്ലത്. അത് വേണ്ട സേതു, ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടെ പോയിട്ട് വരട്ടെ, നമുക്കിനി സമയമുണ്ടല്ലോ. അല്ലെങ്കിൽ സേതുവേട്ടനും കൂടി ചെല്ല്. അത് വേണ്ട, ഇവർ രണ്ടുപേരും പോയി സംസാരിച്ചിട്ട് വരട്ടെ. പറ്റുവാണെ അമ്മയ്ക്കും ഭാവനയെ കുട്ടികൊണ്ടെങ്കിൽ വരാലോ. ഇനിയിപ്പോ ഓണമൊക്കെ വരുവല്ലേ, ഭാവനെ ജയനിർമ്മല ഇങ്ങോട്ട് അയക്കാനും സാധ്യത കുറവാ. എന്തായാലും നിങ്ങളൊന്ന് പോയിട്ട് വാ.